മുലകുടി മാറാത്തവരെ ഭരണം ഏൽപ്പിച്ചിട്ട് പ്രതിപക്ഷത്തിൻ്റെ മെക്കിട്ട് കയറി അവരുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് ഭൂരിപക്ഷമുണ്ട്, ഭരിക്കാൻ കഴിയില്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം. അതാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ വളരെ രസകരമായിട്ടാണ് ആ പരാമർശത്തെ കാണുന്നത്. കാരണം നമ്മളെല്ലാം വളർന്നു വരുന്നത് ഓരോ സാഹചര്യത്തിലൂടെയാണ്. നമ്മളെ നമ്മളെന്താണോ അതാക്കുന്നത് നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണോ വിശ്വസിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാമർശം സ്വാഭാവികമായും അദ്ദേഹം വളർന്നു വന്ന സാഹചര്യവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനവും കൊണ്ട് അദ്ദേഹം പറയുന്നതായിരിക്കും. അതേ രീതിയിൽ മറുപടി പറഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ പ്രസ്ഥാനത്തിനോടും ഞാൻ കാണിക്കുന്ന തെറ്റായിപ്പോൾ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും തമാശയോടുകൂടിയാണ് ഇത്രയും ഈ ഒരു ഇതിനെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ എൻ്റെ പ്രതികരണം ഇത് തന്നെയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അനുഭവങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞ് ജനങ്ങളെ അത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്ന കാര്യത്തിന് നമ്മൾ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കണമെന്നോ അദ്ദേഹം അത് തിരുത്തണമെന്നോ എന്ന് പറയേണ്ട തന്നെ ആവശ്യമില്ല. അത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. ജനങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുമെന്ന വിശ്വാസം തന്നെയാണുള്ളത്. അദ്ദേഹം ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, നിലവിൽ ഏറ്റവും തെറ്റായ ഒരു പ്രചരണം ഇപ്പോൾ മാധ്യമങ്ങളിലാകെ ഇടയ്ക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ABVP ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നു എന്നാണ്. ABVP ഓഫീസിൽ കയറി അക്രമം നടന്നു എന്നാണ്. വഞ്ചൂർ ഭാഗത്ത് അങ്ങനെ ഒരു ഓഫീസുണ്ട് എന്ന് നഗരസഭയുടെ ഔദ്യോഗിക രേഖയിൽ പരിശോധിക്കുമ്പോൾ എന്തായാലും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു ഓഫീസ് പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഓഫീസിൻ്റെ തന്നെ ഒക്കുപ്പൻസി ഉണ്ടാകണം. ഇപ്പം നിലവിൽ അവർ പറയുന്ന കെട്ടിടം ഒരു പാർപ്പിട ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണ്. അത് ഓഫീസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒരു ബോർഡെങ്കിലും സ്ഥാപിക്കാനുള്ള സാമാന്യ മര്യാദ ഒരു സംഘടനയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടായിരിക്കും അവരത് സ്ഥാപിക്കാത്തത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അത്തരം തെറ്റായ പ്രചരണങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഒരു കൗൺസിൽ അംഗത്തെ വഴിയിൽ ഒരു പൊളിറ്റിക്കൽ വേദിയിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി LDF നടത്തിയ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പരിപാടിയുടെ ഭാഗമായി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് കൗൺസിലർമാരുടെ കൂടെ പങ്കെടുക്കുമ്പോൾ അതിലേക്ക് ആക്രമിച്ച് അവരുടെ ഇടയിലേക്ക് കയറുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. അവരുടെ കയ്യിൽ കയറി പിടിക്കുകയും ഒരു വനിതാ കൗൺസിലർ എന്നുള്ള നിലയിൽ അതിൻ്റെ പരിഗണന പോലും കൊടുക്കാതെ മാനസികമായും ശാരീരികമായും അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന നിലയിൽ അവരെ കയ്യിൽ കയറി പിടിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യണം എന്ന നിലയിലേക്ക് പ്രതികരണം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് തെറ്റായ കാര്യം തന്നെയാണ്. അവരൊരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, ഒരു കൗൺസിൽ അംഗമാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ജനസമൂഹത്തിൻ്റെ മധ്യേ ജനമധ്യേ തന്നെ അത്തരം ഒരു തെറ്റായ പ്രവണത കാണിച്ചത് ശരിയായ രീതിയല്ല. അതിൽ പ്രതിഷേധം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ വിഷയമാണ്. അതേ തുടർന്നുകൊണ്ട് വ്യാപകമായി സ്വാഭാവികമായും ഒരു വനിതാ കൗൺസിലറിനെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ അവർ നിയമ നടപടികൾ സ്വീകരിക്കും. അത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അവർ നിയമ നടപടി സ്വീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി പോലീസ് ചില നടപടിക്രമങ്ങൾ ഏറ്റെടുത്തു. ആ നടപടിക്രമങ്ങളിൽ അസ്വസ്ഥരായവർ, നമ്മുടെ വികസനങ്ങളിൽ അസ്വസ്ഥരാവുന്നത് പോലെ തന്നെ ആ നടപടിയിലും അസ്വസ്ഥരായവർ അതിനെ തുടർന്നുകൊണ്ട് വിവിധ ഭാഗത്ത് നഗരത്തിൻ്റെ വിവിധ ഭാഗത്ത് ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമുക്ക് രാത്രികളിലും അതുപോലെ തന്നെ ഇന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അതേ തുടർന്ന് പാർട്ടിയുടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് അടക്കം ആക്രമിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നര വർഷം കൊണ്ട് നഗരസഭയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുക, വികസന ജനക്ഷേമ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളെ ഈ ഓഫീസിൻ്റെ മുന്നിൽ നിരവധി ദിവസം സ്റ്റേജ് കെട്ടി ഇവിടുത്തെ ജീവനക്കാർക്ക് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ മാനസികമായി സംഘർഷത്തിലാക്കുക, ജനപ്രതിനിധികളെ വീട്ടിലിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെയും പോലെ പോലും പറയുന്ന തരത്തിലേക്ക് വളരെ തരംതാഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അന്നൊക്കെ നിശബ്ദത പാലിച്ചത് ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും അക്രമ സംഭവങ്ങളൊന്നും ഒരു തരത്തിലും ഉണ്ടാകരുത് എന്ന കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.